السلام عليكم ورحمة الله وبركاته. مدينة لنا اللي تنبان അപ്പോ ഇന്ന് പുറത്തേക്കൊന്നും ഇറങ്ങാനാവാതെ ഇങ്ങനെ ചടച്ചിരിക്കണം റൂമില്. അപ്പൊ ജസ്റ്റ് ഇങ്ങനെ കമന്റും ഇതൊക്കെ നോക്കി ഇങ്ങനെ വറപണിയൊന്നും ഇല്ലല്ലോ. അപ്പൊ ഇങ്ങനെ കമന്റ്സും മെസ്സേജുകളും ഒക്കെ ഇങ്ങനെ വായിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു ഒരാള് വാട്സപ്പിൽ ഇതേപോലെ ഫേസ്ബുക്കിൽ ഏതോ ഒരു വീഡിയോ കണ്ടിട്ട് അദ്ദേഹം നമ്പർ എടുത്തിട്ട് വാട്സപ്പ് മെസ്സേജ് അയച്ചത്. അപ്പൊ അദ്ദേഹം പറയുന്നുണ്ട് അദ്ദേഹം ആ ഒരു വീഡിയോ കണ്ട് ഒരുപാട് കാലത്തിന് ശേഷം ഭയങ്കര ഇമോഷണൽ ആയിട്ട് ഒരുപാട് കരഞ്ഞു എന്നൊക്കെ പറയുന്നുണ്ട്. പലപ്പോഴും പലരും അങ്ങനെ മെസ്സേജ് അയക്കാറുണ്ട്. അപ്പൊ അദ്ദേഹം പിന്നെ ലാസ്റ്റിനോട് പറഞ്ഞു, നിങ്ങൾ ദുആ ചെയ്യണം, നിങ്ങളെപ്പോലെയൊക്കെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുഹബ്ബത്ത് വെക്കുന്ന മദീനയെ മുഹബ്ബത്ത് വെക്കുന്ന ഒരാളാകാൻ വേണ്ടിയിട്ടൊക്കെ ഒന്ന് ദുആ ചെയ്യണം എന്നൊക്കെ പറഞ്ഞു. പലപ്പോഴായിട്ട് ഞാൻ കേൾക്കുന്നൊരു സംഭവമാണത്. അതായത് പലരും കരുതാറുള്ളത് ഞാൻ ഭയങ്കര മുഹബ്ബാണ്, ഞാൻ അള്ളാഹുവിന്റെ റസൂലിനകത്ത് ഭയങ്കര ഇഷ്ടപ്പെടുന്ന ഒരാളാണ്, അല്ലെങ്കിൽ മദീനയെ അത്രയും ഇഷ്ടപ്പെടുന്ന ഒരാളാണ്, അല്ലെങ്കിൽ പൊതുവേ അങ്ങനെയൊക്കെയാണ് ആൾക്കാർ വീഡിയോ ഒക്കെ കാണുമ്പോൾ കരുതുക. പക്ഷേ പലപ്പോഴും അത്തരം മെസ്സേജുകൾ കാണുമ്പോൾ, അല്ലെങ്കിൽ പലരും മെസ്സേജ് അയക്കാറുണ്ട് മദീനയിൽ മുങ്ങി കുളിച്ച ഒരാളാണ് എന്നൊക്കെ പറയട്ടെ. അതായത് മദീന വീഡിയോസ് ചെയ്യുന്നുണ്ടായിരിക്കാം. ഏതായാലും പലപ്പോഴും അത്തരം മെസ്സേജുകളൊക്കെ കാണുമ്പോൾ സത്യത്തിൽ എനിക്ക് എന്നോട് തന്നെ ഒരു പുച്ഛാണ് തോന്നാറുള്ളത്. കാരണം ഞാനൊന്നും അത്ര ഒരു ആളൊന്നും അല്ല, അതിൻ്റെ ഒരു അഹലുകാരൊന്നുമല്ല, ഈ പറയുന്ന അത്രത്തോളം ഒന്നും എനിക്കില്ലാന്ന് എനിക്കറിയാം എൻ്റെ അവസ്ഥ എന്നുള്ളത്. അല്ലെങ്കിൽ ഇതേപോലെ മുഹബ്ബീങ്ങൾ ഒരുപാട് കണ്ടതുകൊണ്ട് തന്നെ എനിക്കറിയാം മുഹബ്ബത്ത് എന്ന് പറഞ്ഞാൽ ഈ പറയുന്നൊന്നും, അല്ലെങ്കിൽ ഞാൻ ഈ ജീവിക്കുന്നൊന്നുമല്ല മുഹബ്ബത്തിൻ്റെ അടയാളങ്ങൾ, അല്ലെങ്കിൽ ഇതൊന്നും അല്ല മുഹബ്ബത്ത് എന്നും എനിക്കറിയാവുന്നതുകൊണ്ടായിരിക്കാം പലപ്പോഴും ഇത്തരം മെസ്സേജുകൾ കാണുമ്പോൾ സത്യത്തിൽ എനിക്ക് ഭയങ്കര ഒരു എന്താ പറയുക എന്നോട് തന്നെ ഒരു ഇതാ തോന്നുക. പക്ഷേ ആളുകൾ പലപ്പോഴും വീഡിയോസ് ഒക്കെ കാണുമ്പോൾ അവരുടെ ആ ഒരു മനസ്സിനെവിടെ തട്ടുന്നതുകൊണ്ടാവാം അവർ അത്തരം ഒരു മെസ്സേജ് അയക്കുന്നത്. മുഹബ്ബത്ത് എന്നൊക്കെ പറഞ്ഞാൽ ഇപ്പോൾ കഴിഞ്ഞ് ഞങ്ങളുടെ ട്രാവൽസിൻ്റെ ഇപ്പോൾ നമ്മൾ ട്രാവൽസ് തുടങ്ങിയിട്ട് ഇപ്പോൾ ഇത് മൂന്നാമത്തെ ട്രിപ്പ് അഞ്ഞ് വരാൻ പോകുന്നു. കഴിഞ്ഞ ട്രിപ്പിൽ രണ്ടാമത്തെ ട്രിപ്പിൽ ഒരു ഉമ്മ ഉണ്ടായിരുന്നു. ഇതിൽ ആളെയൊന്നും പറയുന്നില്ല, കാരണം ആ ടീമുകളൊക്കെ ഇപ്പോഴും നമ്മളായിട്ട് ഭയങ്കര കോണ്ടാക്റ്റും ഈ പറഞ്ഞ രണ്ട് ടീമും, അതായത് രണ്ട് ട്രിപ്പ് കഴിഞ്ഞതും എല്ലാവരോടും ഭയങ്കര മുഹബത്ത്, എല്ലാവരും ഭയങ്കര കമ്പനിയാണ് അങ്ങനെയൊക്കെയാണ്. ഏതായാലും ആ രണ്ടാമത്തെ ട്രിപ്പിൽ ഞങ്ങളുടെ കൂടെ വന്നിട്ടുള്ള ഒരു ഉമ്മ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പലപ്പോഴും മക്കയിലും മദീനയിലും ഓരോ സ്ഥലത്ത് അവരൊക്കെ കൊണ്ടുപോയി അവർ നമ്മളെ കൂടെ ഒരുമിച്ച് പോവുകയും ഓരോ സ്ഥലത്തു നിന്നും അവിടുത്തെ ചരിത്രങ്ങളൊക്കെ വിവരിക്കുന്ന സമയത്ത് പലപ്പോഴും ഇപ്പോൾ ഒരു ഉദാഹരണത്തിന് മക്കയിലെത്തിയിട്ട് മക്കയിലെത്തി നമ്മൾ മസ്ജിദ് ഷജറ കാണാൻ പോകും. ഷജറ മീൻസ് അത് ആ ഒരു വഴിയാണ്. അതായത് നമ്മൾ ആദ്യം മസ്ജിദ് ഇജാബ എന്ന് പറയുന്ന അബ്ത്വാഹ്, അല്ലെങ്കിൽ അതിനെ കുറിച്ച് വീഡിയോ ചെയ്തില്ല, ഇൻഷാ അള്ളാഹ് തന്നെ വീഡിയോ ചെയ്യാം. അപ്പോൾ അത് കണ്ട് പിന്നെ അതിൻ്റെ ശേഷം നമ്മൾ മക്വറത്തുൽ മഅല, ജന്നത്തുൽ മഅല എന്നൊക്കെ പറയുന്ന ഖദീജ ബീയുടെ അവിടെ വന്ന് സിയാറത്ത് ചെയ്യും. അതിൻ്റെ ശേഷം പിന്നെ മസ്ജിദ് ജിന്ന, പിന്നെ മസ്ജിദ് ഷജർ, അങ്ങനെയൊക്കെ നമ്മൾ റൂട്ട് അങ്ങനെയാണ്. അപ്പോൾ ഇപ്പോൾ ഒരു ഉദാഹരണത് മസ്ജിദ് ഷജറിൻ്റെ അടുത്ത് നിന്നിട്ട് നമ്മളിങ്ങനെ പറയാണ്, ഞാനിങ്ങനെ പറയായിരിക്കും, ഈ ഒരു മസ്ജിദ് ഷജറ എന്ന് പറയുന്നത് ഒരു സമയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖുറൈശികളെ ആക്രമണങ്ങളിൽ ആ ഒരു തുടക്കത്തിൽ 13 വർഷം ഉപയോഗത്തിൽ കിട്ടിയതിൻ്റെ ശേഷം മക്കയിൽ അജീവിതത്തിൻ്റെ ഇടയ്ക്ക് ഒരുപാട് പ്രയാസത്തിലും ബുദ്ധിമുട്ടിലൊക്കെ ആയിരുന്നു. ഒരിക്കൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പോലെ ഒരുപാട് അടിയും കല്ലേറും ഒക്കെ കൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുഖത്തൊക്കെ രക്തം ഇറ്റിക്കൊണ്ട്, അതായത് വല്ലാത്തൊരു അവസ്ഥയിലായിക്കൊണ്ട് ആ ഒരു മസ്ജിദ് ജിന്നിൻ്റെ അടുത്തിങ്ങനെ ഇരിക്കുകയായിരുന്നു. ആ ഒരു മസ്ജിദ് ഷജറ വീട് കണ്ടവർക്കറിയാം അത്. ആ ഒരു സാഹചര്യം, ആ ഒരു സംഭവം ഞാൻ ഇപ്പോൾ ഉദാഹരണത്തിന് ഞങ്ങൾ വിവരിക്കുന്ന സമയത്ത് ആ ഉമ്മാന്റെ ഭാഗത്ത്, ആ ഉമ്മ നിൽക്കുന്ന ഭാഗത്തു നിന്ന് ഒരു തേങ്ങൽ പോലെ, അതായത് ഒരു ആന്തലുണ്ടാവില്ല, അതായത് നമ്മളിപ്പോൾ നമ്മളൊക്കെ കുട്ടികളൊക്കെ ഇപ്പോൾ ഒരു തീയിലേക്കോടൊക്കെ പോകുമ്പോൾ നമ്മളൊരു എന്നുള്ളൊരു സംഭവം വരും, എന്താ മലയാളത്തിൽ പറയാൻ കഴിയില്ല, അതായത് എന്തോ ഒന്നും സംഭവിക്കാൻ പാടില്ലാത്ത സംഭവിച്ച ഒരു സൗണ്ട് ആ ഒരു ഉമ്മാന്റെ ഭാഗത്തു നിന്ന് വരും. അതായത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പരിക്ക് പറ്റി അല്ലെങ്കിലും എന്തെങ്കിലും ഇത് പറ്റി എന്ന് പറയുമ്പോൾ അത് സംഭവിക്കാൻ പാടില്ല, അല്ലെങ്കിൽ ആ ഉമ്മാന്റെ മനസ്സിൽ തന്നെ അംഗീകരിച്ചു കൊടുക്കുന്നില്ല, എന്നിട്ട് അവര് അങ്ങനത്തെ ഒരു സൗണ്ട്, അതായത് റസൂലുള്ളാഹി സംഭവിക്കാൻ പാടില്ലായിരുന്നു എന്നുള്ള ഒരു രീതിയിലുള്ള, ഞാൻ എപ്പോഴും റസൂലുള്ളാഹിനെ കുറിച്ച് എന്തെങ്കിലും പറഞ്ഞിട്ട് എന്തെങ്കിലും ഒരു വിഷമത്തിന്റെ സാഹചര്യം വരുമ്പോൾ അല്ലെങ്കിൽ ഒരു പ്രയാസത്തിന്റെ സാഹചര്യം വരുമ്പോൾ ആ ഉമ്മാന്റെ ഭാഗത്തു നിന്ന് ഒരു തേങ്ങൽ പോലെ കണ്ടുവരും. അതായത് അവർക്കത് അംഗീകരിക്കാനില്ല. 1400 വർഷം മുമ്പ് റസൂലുള്ളാഹി സംഭവിച്ചു, അത് കഴിഞ്ഞ് റസൂലുള്ളാഹി ജീവിച്ചു, അത് കഴിഞ്ഞ് റസൂലുള്ളാഹി വഫാത്തായി. ഇപ്പോഴും ആ ഉമ്മക്ക് ആ പഴയ ചരിത്രം പറയുമ്പോൾ ഇപ്പോഴും അത് അംഗീകരിച്ചു കൊടുക്കാനില്ല, അത് അത് സംഭവിക്കാൻ പാടില്ലായിരുന്നു എന്നാണ് അവരുടെ ഒക്കെ ഒരു ഉള്ളിൽ. അതായത് അവൻ പറയുമ്പോഴത്തേന് അവർക്ക് എന്തോ ഒന്നും സംഭവിക്കാൻ പാടില്ലാത്ത സംഭവിച്ചൊരു സൗണ്ടാണ് ആ ഉമ്മാന്റെ ഭാഗത്തു നിന്ന് വരിക. അപ്പം അതൊക്കെയാണ് മുഹബ്ബത്ത് എന്ന് പറയുന്നത്. കാരണം അതൊക്കെ വെച്ച് നോക്കുമ്പോൾ ഞാനൊക്കെ അവിടെ വന്നിട്ട് ഇങ്ങനെ പറയാനുള്ള സുഹാൻ സമക്ക് അങ്ങനെ പറ്റി ഇങ്ങനെ പറ്റി, ഒഹദിൻ്റെ അവിടെ പോയിട്ട് പറയാനുള്ള സുഹാൻ സമ മുഖത്ത് രണ്ട് ആണി തറച്ചു കയറി, എന്നിട്ട് അത് എടുക്കാൻ കഴിയുന്നില്ല, എന്നിട്ട് മുത്തലഹത്തുൽ സാർ അള്ളാഹിന് പല്ലുകൊണ്ടായിരുന്നു എടുത്തിരുന്നത്, എന്നിട്ട് പല്ല് കൊഴിഞ്ഞു പോയി എന്നൊക്കെ പറയുമ്പോൾ പറയുന്ന അമ്മക്കൊന്നൊരു വിഷയമല്ല, നമ്മളിങ്ങനെ പറഞ്ഞു കൊടുക്കുകയാണ്. പക്ഷേ ഈ കേട്ടിരിക്കുന്ന ഉമ്മാക്കത് അത് അംഗീകരിക്കാൻ കഴിയാത്ത രീതിയിലുള്ളൊരു ഇത്, കാരണം അത് അത്രയും നമ്മളെക്കാൾ നമ്മളാരെങ്കിലും സ്നേഹിക്കുമ്പോൾ അവർക്ക് എന്തെങ്കിലും പറ്റുമ്പോഴാണ് ആ ഒരു ഉള്ളിൽ നിന്ന് വരിക ആ ഒരു വേദന. അപ്പോൾ അതുപോലെ തന്നെ അവർക്കൊരു
ഉഹദ് ഉഹദിൽ പോയ സമയത്ത് ഇതേപോലെ ഉഹദിൻ്റെ അവിടെ അങ്ങനെ തേരാവാര നടക്കണം, നമുക്ക് വേറെ പണിയൊന്നും ഇല്ലല്ലോ. അപ്പോൾ അവിടെ അങ്ങനെ നടക്കുന്ന സമയത്ത് ഒരു ഉന്തുവണ്ടി ഇല്ല, അറബി അല്ലേ നമ്മളെ വീൽചെയർ. അപ്പോൾ ഒരു പ്രായമുള്ളൊരു ഉമ്മ, അതുപോലെ അവർ നല്ല തടിയുണ്ട്, ഈജിപ്ഷ്യനാണ്, മസ്രിയാണ്. അപ്പോൾ അവർ ആ അറബിയിൽ എങ്ങനെയൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് ഇരുത്തിയിട്ട് അവർ ഫുള്ള് അറബിയെ നിറഞ്ഞിരിക്കുകയാണ്, അതായത് വീൽചെയർ നിറഞ്ഞിരിക്കുകയാണ്. അവർക്ക് പ്രായമുണ്ട്. അപ്പോൾ അവരെ രണ്ട് മക്കളിങ്ങനെ ഉന്തി കൊണ്ടുവരികയാണ്. ഉന്തി കൊണ്ടുവന്നിട്ട് ഇപ്പോൾ നമ്മൾ ആ മക്ബറ ഉണ്ടല്ലോ, ശ്രോതാക്കൾ മക്ബറ എന്ന് പറയുന്നത് ആ കെട്ട്. അപ്പോൾ ആ കെട്ടിൻ്റെ അടുത്ത് വന്ന് നിർത്തി. അപ്പോൾ നിർത്തിയിട്ട് മക്കളവിടെ നിർത്തിയിട്ട് ആ വീൽചെയറിൻ്റെ ലോക്കിട്ട് അങ്ങനെ മക്കൾ രണ്ടാൾ മുമ്പ് നിന്നിട്ട് വിദ്യാർത്ഥി ആ നിൽക്കുന്നത്. അപ്പോൾ ആ ഉമ്മ ബാക്കിൽ നിന്ന് ഇങ്ങനെ വിളിച്ചിട്ട് ഉമ്മ പറയുന്നുണ്ട്, കൗമിനി, അതായത് ഇന്നെ എണീപ്പിക്ക് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ആ കുട്ടികൾ ആദ്യം പ്രശ്നമില്ല, അവിടെ ഇന്നോളി ഇന്നോളി എന്ന് പറയുന്നുണ്ട്. എന്നിട്ട് കുട്ടികളെ മൈൻഡ് ചെയ്യാതെ വീണ്ടും സിയാറത്ത് ചെയ്യാൻ നിൽക്കുകയാണ്, അതായത് സലാം പറയാൻ നിൽക്കുകയാണ്. അപ്പോൾ ആ ഉമ്മ വീണ്ടും ഇങ്ങനെ കൗമിനി കൗമിനി എന്നെ എണീപ്പിക്ക് എന്നെ എണീപ്പിക്ക് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ കുട്ടികളത് മെയിൻറ്റ് ചെയ്യുന്നില്ല. കുറേ കഴിയുമ്പോൾ ആ ഉമ്മ പറഞ്ഞ് ദേഷ്യം പിടിക്കാൻ തുടങ്ങി ഉമ്മക്ക്, അതായത് കൗമിനി അവ്വാ കൗമിനി എന്ന് അറിയുന്നില്ല. അപ്പോൾ കുട്ടികൾ ഏ എന്തിനാണ് പറഞ്ഞ് നിൽക്കുന്നത്, എന്തിനാണ് ഇരുന്നോളി. കാരണം അവർക്ക് അവർ അത്രയും അഡ്ജസ്റ്റ് ചെയ്തിട്ടായിരിക്കും അവർ ആ കസാലയിൽ ഇരുന്നിട്ടുണ്ടാവും. പിന്നെ അവർ ഓവർ തടിയും ഇതൊക്കെ ആയിട്ട് അവർക്ക് എണീക്കാൻ കഴിയുന്ന ഒരു സാഹചര്യം ഇല്ല. അപ്പോൾ കുട്ടികൾ നമ്മളാ രംഗം കണ്ടാലും നമ്മൾ കരുതുന്നതാണ് ആ ഒരു എന്ത് വീൽചെയറിൽ എങ്ങനെയോ അഡ്ജസ്റ്റ് ചെയ്ത് ഇരുന്നതാണ്. കാരണം അതിനെ മാത്രമല്ല വീൽചെയറുള്ളത്, എന്നിട്ടും അതിങ്ങനെ വാശി പിടിക്കുന്നത് ആ ആ ഒരു ഉമ്മ. അപ്പോൾ ആ കുട്ടികൾ കുറച്ച് കഴിഞ്ഞപ്പോൾ എന്തിനാണ് ഇപ്പോൾ എണീക്കുന്നത് ചോദിക്കുന്നുണ്ട്, ഇഷ്ട ഭൂമി ഇല്ല ഞാൻ എന്തിനാണ് ഇപ്പോൾ എണീക്കുന്നത്. അപ്പോൾ ആ ഉമ്മ ഇവരെ എണീപ്പിക്കുന്നില്ല എന്നുള്ളൊരു കണ്ടീഷൻ വന്ന സമയത്ത് ആ ഉമ്മ പറയുന്നൊരു വാക്കുണ്ട്, അതായത് അസല്ലം അല അമ്മ റസൂലാണ് ജാൽസ, അതായത് ഒരു വല്ലാത്തൊരു വാക്കാണത്, അതായത് അറബിയിൽ, അതായത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇളാപ്പാക്ക് ഞാൻ ഇരുന്നുകൊണ്ട് സലാം പറയാം, എന്നെ എണീപ്പിക്കൂ എന്ന് പറയുന്നുണ്ട്. അപ്പം അവർക്ക് അവരാലോചിക്കുന്നത് എന്താണ്, അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ പിത്രവ്യൻ എളാപ്പ മൂത്താപ്പ നമ്മൾ അറബിയിലൊക്കെ അമ്മീന്ന് പറയുന്നത്, ആ അമ്മ അവിടെ കിടക്കുന്നത്, ഞാനിവിടെ ഈ കസാലയിൽ ഇരുന്നിട്ട് സലാം പറയേ, എന്നെ എണീപ്പിക്കൂ എന്ന് പറയുന്നുണ്ട് അവർ. ഏതായാലും ആ മക്കൾ എങ്ങനെയൊക്കെയോ കഷ്ടപ്പെട്ട് രണ്ട് കൈയൊക്കെ പിടിച്ചതിനൊരു പാപ്പം അത് എണീക്കുമ്പോൾ ആ വീൽചെയറും അതിൻ്റെ കൂടെ ഇതാകുന്നുണ്ട്. ഞാൻ എന്താ ഞാൻ പോയിട്ട് എന്തെങ്കിലും വീൽചെയറിൻ്റെ ബാക്കിലാണ് പിടിച്ചു കൊടുത്തു. എന്നിട്ട് എന്ത് ചെയ്യും, അവരെങ്ങനെയൊക്കെയോ കഷ്ടപ്പെട്ട് എണീറ്റ് നിന്നിട്ട് ആ കുട്ടികളെ രണ്ടാളും കയ്യിൽ ഇങ്ങനെ ഇതാക്കിയിട്ട് എന്ത് ചെയ്തു, അവർ സലാം പറയുന്നുണ്ട്. അതായത് ഹംസ റളിയല്ലാഹു അൻഹു സലാം പറയുന്നു. അപ്പോൾ അവർ ഉദ്ദേശിക്കുന്നത് എന്താണ്, റസൂലുള്ളാഹിൻ്റെ പിതൃവേനോട് ഞാനിവിടെ ഇരുന്നിട്ട് സലാം പറയാം, ഇനിയിപ്പോൾ ഞാൻ എന്തായാലും കുഴപ്പമില്ല, ഇനി ഇരുന്നിട്ട് ഞാൻ സലാം പറയില്ല എന്നുള്ള രീതിയിൽ അവർ എണീറ്റിട്ട് എന്ത് ചെയ്യാണ്, സലാം പറയണം. അപ്പോൾ ഇത്തരം ഒരുപാട് മുഹബ്ബീങ്ങളെ മദീനയിലൂടെ നീളം കണ്ടതുകൊണ്ട് തന്നെ പലപ്പോഴും എന്നെ കുറിച്ചാണ് പറയുമ്പോൾ എനിക്ക് ഭയങ്കര ഒരു എന്താ ഒരു ചമ്മൽ പോലെ, അല്ലെങ്കിൽ ഞാനതൊന്നും അല്ലാത്ത ഒരാളെ കുറിച്ചാണല്ലോ പറയുന്നതെന്നുള്ള ഒരു ഫീൽ എപ്പോഴും വരാറുണ്ട്. അങ്ങനെ ഒരുപാട് അനുഭവങ്ങൾ, മദീനയിലെ അനുഭവങ്ങൾ പറഞ്ഞാൽ തീരാത്ത അത്രയും അനുഭവങ്ങളാണ്. ഒരിക്കല് നമ്മൾ ഖുർആൻ പഠിക്കുന്ന സമയത്ത് ഞങ്ങൾ ഹർമിലായിരുന്നു ഞാൻ പഠിച്ചിരുന്നത്, ചെറിയ കുട്ടിപ്രായത്തിൽ, ഒരു പത്തിരു വർഷം മുമ്പുള്ള അതെ കേട്ടോ. അപ്പോൾ ഞാൻ ഉസ്താദ് ഇങ്ങനെ ഒരു തുണ്ടടുത്തിരിക്കും, ഞങ്ങൾ കുട്ടികളിങ്ങനെ ചുറ്റുമുട്ടത്തിരിക്കും, മദീത്ത് വന്നവരെ കണ്ടിട്ടുണ്ടാകും, കുട്ടികളിങ്ങനെ ഓതി കൊടുക്കും, ഉസ്താദിനെ ഓതി കൊടുക്കും, അങ്ങനെ ഞങ്ങളെ ഇരിക്കുന്നത്. അപ്പോൾ അന്നൊക്കെ എൻ്റെ ചെറുപ്പകാലം എന്ന് പറയുമ്പോൾ ആ ഒരു പത്തിരു വർഷം മുമ്പുള്ള ചരിത്രം എന്ന് പറയുമ്പോൾ ഹർമിൽ രാവിലെ പകലൊന്നും ആരും ഉണ്ടാവില്ല, അതായത് സുബൈൻ്റെ ശേഷം സുബൈക്ക് വരുന്ന ആൾക്കാർ ഒരു ഗുഹ വരെ നിന്നിട്ട് പിന്നെ അവർ പോയിട്ട് പിന്നെ ഗുഹറിൻ്റെ സമയമാകുമ്പോൾ വരുള്ളൂ. അപ്പം ആ ഒരു സമയത്ത് ഞങ്ങൾക്ക് ഉണ്ടാവുള്ളൂ, ഞങ്ങൾ പഠിക്കുന്ന കുട്ടികളും അതേപോലെ ഹർമ ക്ലീനിങ് സംസവളത്തിൻ്റെ ഒക്കെ ഇത് റെഡിയാക്കുന്ന ആൾക്കാർ, അങ്ങനെ വളരെ കുറച്ച് ഉദ്യോഗസ്ഥർ അതൊക്കെ ഉണ്ടാവുള്ളൂ. ഹർമ വിജയനമായിട്ട് കിടക്കരുത്, ഇപ്പോഴൊക്കെയാണ് ഏത് സമയത്ത് തിരക്ക്, ആ സമയത്തൊന്നും തിരക്ക് എന്ന് പറഞ്ഞാൽ ആരും ഉണ്ടാവില്ല. പ്രത്യേകിച്ച് ഇതിൻ്റെ സൗണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ ഒരു ഹർമിൻ്റെ ഒരു കാരണ ഉസ്താദ് പലപ്പോഴും നാളെ ഉറക്കോതി ഉറക്കോതി തന്നെ അങ്ങ് ഇതാക്കുക. നമ്മൾ കുട്ടികളാണ് ഉറക്കോതി പഠിക്കണം, അത് ഇങ്ങനെ പതുക്കോതി ഞങ്ങൾ പഠിക്കൂല എന്ന് പറഞ്ഞിട്ട് നമ്മൾക്ക് എന്ത് ഉസ്താദിനെ സന്തോഷിപ്പിക്കുന്ന ഉറക്കോതി, ഇതിൻ്റെ സൗണ്ടൊക്കെ ചിലപ്പോൾ ഹർമിൻ്റെ ഒരു അറ്റത്ത് മറ്റേ അറ്റം വരെയൊക്കെ കേൾക്കുന്നത് അന്നും നമുക്ക് അറിയില്ലല്ലോ, അവിടെ സൗണ്ട് കൂട്ടാൻ പാടില്ല, കുട്ടികളല്ലേ കുടിക്കുന്നത് പഠിക്കുന്നവരല്ല. ഏതായാലും അങ്ങനെയൊക്കെ ഓതിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഇതേപോലെ ഒരു നോർത്ത് ഇന്ത്യൻ, അതായത് ഒരു യു പി കാരനാണെന്ന് തോന്നുന്നു, ലൈക്ക് നോ ആ ഒരു ടൈപ്പ് ഡ്രസ് ഇട്ട് മറ്റേ ജുബയും ഇതിട്ട് വരുന്നത് പാൻറ് ഇട്ട് വരുന്നത്. അപ്പോൾ ഇതേപോലെ അയാൾ രാവിലെ ഇപ്പോഴൊക്കെ മദീനയുള്ള പോലെ തന്നെ നല്ല തണുപ്പുള്ളൊരു കാലാവസ്ഥയാണ്, തണുത്തൊരു കാലാവസ്ഥയിലാണ്, അതായത് മദീനത്തെ തണുപ്പ് എന്ന് പറഞ്ഞാൽ ചില സമയത്ത് കൊടും തണുപ്പായിരിക്കും. അതുമാത്രമല്ല ഹർമിൻ്റെ ചുറ്റുവട്ടത്തുള്ള സ്ഥലങ്ങൾ അന്ന് കുടമൊന്നുമില്ല, പുറത്തുള്ള കുടകളൊന്നും ഇല്ലാത്ത സമയമാണ്, നല്ല കാറ്റടിക്കും. അപ്പോൾ സ്വാഭാവികവും റൂമിൽ നിന്നും വലിയ തണുപ്പില്ലെങ്കിലും ഹർമിൻ്റെ മുറ്റത്തെത്തി ഹർമിലേക്ക് കയറുന്ന ഒരു ഗ്യാപ്പ് എന്ന് പറഞ്ഞാൽ എപ്പോഴും നല്ല കാറ്റുണ്ട്, നല്ല തണുപ്പായിരിക്കും, അടിയിൽ മാർബിളുമാണ്. സ്വാഭാവികവും അയാൾ തലേ ദിവസത്തെ വന്നത് മദീത്തേക്ക് വന്ന്, അപ്പോൾ ഇവരോട് ആരും ഇങ്ങനെ തണുപ്പിൻ്റെ കാര്യമൊന്നും പറഞ്ഞില്ല. അപ്പോൾ അയാൾ സാധാ വെള്ള ജുബയും വെള്ള പൈജാമ ഇട്ടിട്ടാണ് വന്നത്, സാധാരണ നമ്മൾ ഇന്ത്യക്കാരെ കിട്ടുന്ന ആ ഒരു ടൈപ്പ് ഡ്രസ്സ്. അപ്പോൾ അയാളിങ്ങനെ ഹർമിക്ക് കയറി വന്ന് ഞങ്ങളിരിക്കണ ക്ലാസ്സിൻ്റെ കുറച്ച് അപ്പുറത്ത് ഒരു തൂണിൻ്റെ അടുത്ത് ഇങ്ങനെ ഇരിക്കണം മുമ്പ്, മുമ്പിൽ ഇങ്ങനെ വരക്കുന്നുണ്ട്, കുറച്ച് പ്രായമുള്ള ഒരാളാണ്.
കുറച്ച് നേരം ഉസ്താവ് കണ്ട ഒരു കാഴ്ചയിൽ ഉസ്താവ് കണ്ട് ഉസ്താവ് എപ്പോഴും വെച്ചാൽ സഹൽ പ്രതിനിധാണ് എപ്പോഴും നല്ല വില കൂടിയ സാധനങ്ങൾ ഇട്ടോളും ഡ്രസ്സൊക്കെ ഉസ്താവ് എപ്പോഴും ഞങ്ങളൊക്കെ ഒരു 30 റിയാലിൻ്റെ കോട്ട് ഇടും ഒരു 120 റിയാലിൻ്റെയൊക്കെ വലിയ അന്നത്തെ ഏറ്റവും നല്ല കോട്ട് ഉള്ളിൽ നല്ല പഞ്ഞിയൊക്കെ ഉള്ള ടൈപ്പ് വേറൊരു തോല് പോലൊക്കെ ഉണ്ടാക്കിയിട്ടുള്ള ഭയങ്കര വില കൂടിയുള്ള സാധനം ഉസ്താവ് ഇട്ടുള്ളൂ സനിഷിമാകുന്ന പറഞ്ഞ അതിൻ്റെ തട്ടം അറബിയുടെ തട്ടല്ലേ അതൊക്കെ നല്ല വിലൻ്റെ അസീൽ എന്നൊക്കെ പറഞ്ഞാൽ നല്ല കമ്പനീൻ്റെ സാധനമൊക്കെ ഉസ്താവ് ഇട്ടുള്ളൂ സാറിൻ്റെ പ്രകൃതി അങ്ങനെയാണ് വലിയ ശമ്പളത്തിൻ്റെ ഒന്നുമല്ല പക്ഷെ ഉപ്പ അങ്ങനത്തെ നല്ല ഡ്രസ്സ് ഇട്ടുള്ളൂ ഇപ്പോഴും ഏതായാലും സ്ഥലം എന്ത് കുറച്ച് നേരം എണീറ്റ് പോയി അദ്ദേഹത്തിൻ്റെ അടുത്തിരുന്നു അദ്ദേഹത്തിനോട് കുറച്ച് നേരം അങ്ങനെ അവിടുന്ന് വരുന്ന കാര്യങ്ങളൊക്കെ അന്വേഷിച്ചു അപ്പോൾ അതേ ആദ്യമായിട്ട് വരികയാണ് മദീനത്തേക്ക് അപ്പോൾ അയാൾ വിറക്കുന്നുണ്ട് ഉസ്താദ് കുറച്ച് കഴിഞ്ഞാൽ ഉസ്താദിൻ്റെ കോട്ട് കൂടിയിട്ട് ആൾക്ക് കൊടുത്തു അയാളെ ഇടയിപ്പിച്ചു പിന്നെ ഉസ്താദിൻ്റെ ഷിമാവ് എടുത്തിട്ട് അയാൾ തലയിൽ ഫുള്ള് കെട്ടി കൊടുത്തു അങ്ങനെ പിന്നീട് കുറച്ച് നേരം അവിടെ ഇരുന്നിട്ട് ഉസ്താദിൻ തിരിച്ച് ക്ലാസ്സിലേക്ക് വന്ന് വന്ന് അപ്പോൾ ഉസ്താദ് ഇന്നത്തെ ദിവസം പൂർത്തിയാക്കി എൻ്റെ ഷിമാവ് കെട്ടിട്ടാണ് കാരണം ഉസ്താദ് എന്നുള്ളത് ചിലപ്പോൾ ഉദ്യോഗസ്ഥരൊക്കെ വരും ആ ഒരു നമ്മളെ പഠിപ്പിക്കുന്നതിൻ്റെ ഉദ്യോഗസ്ഥരുണ്ടാവും അവർ ചിലപ്പം ചെക്കിങ്ങിനായിട്ട് വരും അപ്പോൾ ഉസ്താദ് അങ്ങനെ തൊപ്പി മാത്രം കണ്ട ഒരു ഇതെല്ലാം വെച്ചിട്ട് എൻ്റെ ഷിമാകന്ന് തൽക്കാലികമായിട്ട് ഉസ്താദ് ഇട്ടിരുന്നു ഓഫീസിലൊക്കെ പോകുന്ന സമയത്തൊക്കെ ഏതായാലും ചുരുക്കി പറയാം ഉസ്താദിനോട് പറഞ്ഞു ഹിന്ദിക്കാരനാണ് ആ ക്ലാസ്സിൽ ഞാൻ മാത്രമേ ഒരു ഇന്ത്യക്കാരനേ ഉള്ളൂ ബാക്കിയുള്ളൊക്കെ സൗദികളും പിന്നെ പാകിസ്ഥാനികളും അഫ്ഗാനികളൊക്കെ നമ്മൾ കൂടെ പഠിച്ചിരുന്ന ആൾക്കാർ സുഡാനികൾ ആഫ്രിക്കൻസൊക്കെ അപ്പോൾ ഉസ്താദിനോട് പറഞ്ഞു മൂപ്പരാദ്യമായിട്ട് വരികയാണ് അപ്പോൾ ഞാൻ എനിക്കുണ്ടായിട്ട് റൗദയിലൊക്കെ ഒന്ന് കൊണ്ടുപോയി സിയാർത്തൊക്കെ ചെയ്യും ഇപ്പം എവിടെയാണ് റൗദ എവിടെയാണ് സിയാർത്തി എൻ്റെ സ്ഥലം ഒന്നും അറിയില്ല ഇപ്പം ഇങ്ങനെ വന്നെടുത്ത് കയറിയതാണ് പള്ളിക്ക് അപ്പോൾ ഞാൻ പറഞ്ഞു ഓക്കെ നമുക്കത് സന്തോഷം കാരണം അത്രയും നേരം ക്ലാസ് ഒന്ന് മുങ്ങല്ലോ എന്നുള്ളതായിരുന്നു അന്നത്തെ സന്തോഷം എന്ന് അറിയുന്നത് ഏതായാലും ഞാൻ അദ്ദേഹത്തിൻ്റെ അടുത്ത് പോയി ഇങ്ങനെ റൗദ കയാ ഓർമ്മയിൽ നെയ്ക്കുക സിയാർത്തിയ നെയ്ക്കുക ഒന്നും ചെയ്തിട്ടില്ല ഉപരെ വന്നിട്ടുള്ളൂ അതാണ് ആവും വരാൻ പറഞ്ഞു അങ്ങനെ മൂപ്പരെയും കൂട്ടി കൈ പിടിച്ചിട്ട് എന്ത് ചെയ്തു നമ്മളെ ക്ലാസ്സിൻ്റെ കുറച്ച് മുമ്പുകൾ നടന്ന് അതായത് പള്ളിൻ്റെ അടുത്തേക്ക് പോയി സുദാൻ്റെ പള്ളിൻ്റെ അതായത് പഴയ റൗദൻ്റെ ഭാഗത്തേക്ക് പോയി എന്നിട്ട് ആദ്യം പോയി അന്നത്തെ രീതി പറഞ്ഞാൽ അന്ന് ആപ്പും ഇതൊന്നുമില്ല എപ്പോഴും കയറി ചെല്ലാം എപ്പോഴും സിയാർത്ത് ചെയ്യാം എപ്പോഴും സ്കരിക്കാം എപ്പോൾ ഇത്ര നേരം അവിടെ ഇരിക്കുക അതൊക്കെയാണ് അന്നത്തെ ഒരു രീതി ഏതായാലും ഞാൻ ആദ്യം കൊണ്ടുപോയി മൂപ്പരെ എന്ത് ചെയ്തു സിയാർത്ത് ചെയ്യിപ്പിച്ചു സിയാർത്ത് ചെയ്യിപ്പിച്ചിട്ട് സിയാർത്ത് ചെയ്യുന്ന അവിടെ കൊണ്ടുപോയി സിയാർത്ത് ചെയ്യിച്ച് നേരെ തിരിച്ചു കൊണ്ടുവന്നു റൗദയിൽ കൊണ്ടുവന്ന് നിസ്കരിപ്പിക്കണ അയാൾ അപ്പോൾ ഞാൻ എന്ത് വെച്ചാൽ അന്നൊക്കെ പഠിക്കുന്ന സമയട്ടോ ഭയങ്കര നമ്മളെ പള്ളിയാണെന്നുള്ളൊക്കെ ഒരു അഹങ്കാരമാണ് അന്നൊക്കെ അപ്പോൾ എല്ലാവരും നിസ്കരിക്കാൻ ആഗ്രഹിക്കുക വെച്ചാൽ റസൂദാസിൻ്റെ മെഹ്റാബില്ലേ അവിടെ നിസ്കരിക്കുക എപ്പോഴും ഒരു ഏത് തിരക്കില്ലാത്ത സമയത്ത് അന്നൊക്കെ തിരക്കില്ലാത്ത സമയത്ത് അവിടെ ആളുണ്ടോ കാരണം അവിടെ നിന്ന് റസൂദാസ് നിസ്കരിച്ച ആ സ്ഥലത്ത് നിസ്കരിക്കുക എന്നുള്ള ഉദ്ദേശത്തിൽ മെഹ്റാബിൽ നിസ്കരിക്കുക എന്നുള്ള അപ്പോൾ അവിടെ എപ്പോഴും തിരക്കായിരിക്കും അപ്പോൾ ഞാനവിടെ പോയി രണ്ട് ഡയലോഗ് കടിച്ച ആൾക്കാരൊക്കെ മാറ്റി അന്ന് നമ്മൾ കുട്ടികളല്ലേ നമ്മൾ അന്നത്തെ അവിടുത്തെ ആൾക്കാരല്ലേ ഏതായാലും ആൾക്കാരൊക്കെ മാറ്റി മൂപ്പര് ബാക്കിൽ വരികയാണ് അപ്പോൾ മൂപ്പരോട് തന്നെ ആവും ഇവിടെ സ്കെച്ചോളി തന്നെ അതായത് മെഹ്റാബിൽ സ്ഥലം ഉണ്ടാക്കി കൊടുത്തിട്ട് മൂപ്പർക്ക് സ്കെറ്റിക്കാനുള്ള സാഹചര്യം ഉണ്ടാക്കിയിട്ട് മൂപ്പരോട് വിളിച്ച് അപ്പോൾ മൂപ്പരാണ് മൂപ്പർ കൈകൊണ്ട് അവിടെ നിൽക്കുന്ന സ്ഥലത്ത് നിന്നായിട്ട് വേണ്ട വേണ്ട ഞാൻ ഇവിടെ തന്നെ നിസ്കരിച്ചോളാം എന്നുള്ള രീതിയിൽ ആക്ഷൻ കാണിച്ചാൽ മൂപ്പർ അവിടെ നിന്ന് നിസ്കരിച്ച് അവിടെ ഇവിടെ നിൽക്കുന്ന വെച്ചാൽ അവിടെ നിന്ന് നിസ്കരിക്കണം റൗദയിൽ തന്നെ അപ്പോൾ ഞാൻ ശശിയായി അതായത് ഞാനിപ്പോൾ ഈ ആൾക്കാരൊക്കെ പോയി വകഞ്ഞൊക്കെ മാറ്റി സ്ഥലം ഉണ്ടാക്കി വെച്ചാണ് അതിൽ ആൾക്കാർ ഇന്നെ തള്ളിയിട്ട് പിന്നെ പോലീസ് കാരണം തുടങ്ങി എനിക്ക് സത്യത ഭയങ്കര സങ്കടം ഒരു ദേഷ്യം വന്നു കാരണം വെച്ചാൽ ഞാനിപ്പോൾ മൂപ്പർക്ക് വേണ്ടി ഈ ആൾവരൊക്കെ ഇതാക്കിയിട്ട് സ്ഥലം ഉണ്ടാക്കി കൊടുത്താൽ പക്ഷേ മൂപ്പരെ അവിടെ നിസ്കരിക്കാതെ അപ്പുറത്ത് പോയി നിസ്കരിച്ചിട്ടുണ്ട് ഏതായാലും അങ്ങനെ നിൽക്കുന്ന സമയത്ത് പിന്നെ മൂപ്പര് നിസ്കാരം കഴിഞ്ഞാൽ ഞങ്ങളുടെ കാത്തു കാരണം തിരിച്ച് സ്ഥലത്തെ തന്നെ അവിടെ തന്നെ കൊണ്ടാക്കുക എന്നുള്ള രീതിയിൽ അപ്പോൾ ഞാനവിടെ നിന്നു അപ്പോൾ കുറച്ച് മൂപ്പർ നിസ്കാരം കഴിഞ്ഞപ്പോൾ ഞാൻ എന്ത് ചെയ്തു മൂപ്പരെ മെയിൻറ്റിയാതെ കാരണം എനിക്ക് ആ ദേഷ്യം മൂപ്പര് എന്തുകൊണ്ട് ഞാൻ സ്ഥലം ഉണ്ടാക്കി കൊടുത്തിട്ട് അവിടെ നിസ്കരിച്ചില്ലല്ലോ എന്നുള്ളൊരു ദേഷ്യം അപ്പോൾ ഞാൻ എന്ത് ചെയ്തു മുമ്പിൽ നടന്നു മെയിൻറ്റിയാതെ മുമ്പ് നടന്നു അപ്പോൾ മൂപ്പർ ഇങ്ങനെ ബാറ്റാന്ന് വിളിക്കുന്നുണ്ട് ബാക്കുന്ന് അതായത് മൂപ്പർ വിളിക്കുന്നത് പ്രായമുള്ള ആൾ അപ്പോൾ ഞാൻ മെയിൻറ്റ് ചെയ്തില്ല കാരണം മൂപ്പര് എനിക്ക് ആ ദേഷ്യത്തിലാണ് മൂപ്പർ ഞാൻ പറഞ്ഞു കൊടുത്ത് നിസ്കരിച്ചില്ലല്ലോ എന്നുള്ള അല്ലെങ്കിൽ ഞാൻ അത്രയും നല്ല സ്ഥലം റൗദയിൽ തന്നെ ഏറ്റവും സ്ഥലം എന്ന് പറഞ്ഞാൽ സുഭാഷ് നിസ്കരിച്ച സ്ഥലത്തെ നിസ്കരിക്കാനുള്ള സ്ഥലം ഉണ്ടാക്കി കൊടുത്തിട്ട് ഇയാളത് ആള് ഇതാക്കിയല്ലോ എന്നുള്ള ദേഷ്യമാണ് എന്നുള്ളത് അപ്പോൾ ഞാൻ കുറച്ച് മുമ്പിൽ മെയിൻറ്റ് ചെയ്തില്ല പിന്നെ ഇയാൾ ബേട്ട വിളിക്കുന്നത് അപ്പോൾ ഞാൻ പിന്നെ എന്ത് ചെയ്തു ഇനിയിപ്പോൾ വിളിച്ച സ്ഥിതിക്ക് ഞാൻ ഇപ്പോൾ സ്ഥലം എടുത്തേക്ക് പോകുമ്പോഴെങ്കിലും ഇയാളൊന്ന് കൂടി കൊണ്ടുപോകണം അല്ലെങ്കിൽ ഞാൻ കൊണ്ടുപോയി എന്നുള്ളൊരു ഇതുണ്ടാവില്ല ഇതായാലും ഞാൻ നിന്ന് അന്ന് അപ്പോൾ അയാൾ ഇങ്ങനെ നടന്നു വന്നിട്ട് എൻ്റെ കൈമ്പ് ഇങ്ങനെ പിടിച്ച് അയാളെ കൈ ഇങ്ങനെ വറക്കുന്നുണ്ടായിരുന്നു എന്നിട്ട് അയാളിനോട് ചോദിച്ചു ബേട്ട നരാജയാ അതായത് വിഷമത്തിലാണോ അല്ലെങ്കിൽ ദേഷ്യത്തിലാണോ അപ്പോൾ ഞാൻ പറഞ്ഞു ജി മേ ആപ്പ് കരിയർ ഇത്തന്നെ ബനാ ജേഗാക്കിയ റക്ക ഫിർ ഓ ബി ആപ്പ് ഐസെ കിയാ മേ ഞാൻ നെയ്ത്ത് മേ നെയ് ബനാറാത്ത അതായത് ഞാൻ നിങ്ങൾ ഇവിടെ സ്കരിക്കൂലാതെ ഞാനവിടെ പോയി സ്ഥലം ഉണ്ടാക്കണം നിങ്ങൾക്ക് സ്ഥലം പിടിച്ചെന്നിട്ട് നിങ്ങളൊന്നും അവിടെ നിന്ന് സ്കെച്ചില്ലാന്ന് ചോദിച്ച് ഇപ്പോൾ അദ്ദേഹം ഒന്നും മിണ്ടില്ല പിന്നെ ഞങ്ങൾ അങ്ങ് നടന്നു പോവാണ് അതായത് നമ്മളെ ക്ലാസ്സിൻ്റെ അവിടെ ഇങ്ങനെ നടന്നു പോകും അപ്പോൾ അദ്ദേഹത്തിനോട് പറഞ്ഞു അദ്ദേഹം വന്ന് പറഞ്ഞൊരു വാക്കുകളുണ്ട് ഭയങ്കര എന്താ പറയുക അന്ന് എനിക്ക് അതിൻ്റെ ഗൗരവം മനസ്സിലായിട്ടില്ലെങ്കിലും പിന്നീട് നമുക്ക് അതിൻ്റെ ഗൗരവങ്ങൾ മനസ്സിലാകും അപ്പോൾ അദ്ദേഹം പറയുന്നുണ്ട് ബേട്ട നീ ആ വിളിച്ചപ്പോൾ ഞാൻ കണ്ടിരുന്നു നീ വിളിച്ചത് മെഹ്റാബിലേക്കാണ് അതിൻ്റെ റസൂല് നിസ്കരിച്ച സ്ഥലത്തേക്കാണ് നീ എന്നെ വിളിച്ചത് അവിടെ നിസ്കരിക്കാൻ എനിക്കും ആഗ്രഹമുണ്ട് പക്ഷെ ഞാൻ ആലോചിച്ചത് എന്താ വെച്ചാൽ ഒരുപാട് പാപം ചെയ്തിട്ടുള്ള തലയാണ് എൻ്റെ ഞാൻ എൻ്റെ തല അള്ളാഹുവിൻ്റെ റസൂൽ കൊണ്ട് തല വെച്ച സ്ഥലത്ത് വെച്ചാൽ ഒരു പക്ഷേ എൻ്റെ റബ്ബ് അത് ഇഷ്ടപ്പെടുമോ എന്ന് എനിക്കറിയാത്തതുകൊണ്ടാണ് ഞാൻ പേടിച്ചിട്ടാണ് ഞാൻ അവിടെ നിസ്കരിക്കാതെ ഇരുന്നത് എന്നൊക്കെ പറഞ്ഞു അദ്ദേഹം ഓ അന്ന് എനിക്ക് എൻ്റെ ഗൗരവം മനസ്സിലായില്ലെങ്കിലും പിന്നെയാണ് വലുതാവും തോറും ആ വാക്കിൻ്റെ ഒരു
വ്യാപ്തി എത്രത്തോളം ഉണ്ട് നമുക്ക് മനസ്സിലാവും. അപ്പോൾ ഇങ്ങനെയൊക്കെ ഒരുപാട് മുഹബ്ബീങ്ങൾ പല സമയത്തായിട്ട് മുഹബ്ബത്തുള്ളവരെയും എങ്ങനെയാണ് മുഹബ്ബീങ്ങൾ അവസ്ഥ എന്ന് അറിയുന്നത് കൊണ്ടും ആ ഒരു അവസ്ഥ ഒന്നും എനിക്കില്ല എന്നുള്ളത് കൊണ്ടും ഇത്തരം കമൻസ് ഒക്കെ വായിക്കുമ്പോൾ ഭയങ്കര ഒരു എന്താ പറയുക ഒരു ഫീലാണ്. നമ്മളെ അറിയാത്തത് കൊണ്ടായിരിക്കും ആൾക്കാർ ഇങ്ങനെ പറയുന്നത്. അല്ലെങ്കിൽ ചില വീഡിയോ ഒക്കെ കാണുമ്പോൾ നിങ്ങൾ ഇമോഷൻ ആകുന്ന അതിൻ്റെ പ്രത്യേകിച്ച് കഴിവൊന്നുമില്ല. അത് മദീന നിങ്ങളെ ഉള്ളിലുള്ള മദീന എത്രത്തോളം റസൂലിനോടും മദീനോടും നിങ്ങൾ എത്ര മുഹബ്ബത്തുണ്ടോ അവിടെ അത് തട്ടുമ്പോഴുള്ള ഒരു ഇതാണ്. അല്ലാതെ ഈ പറയുന്ന എനിക്ക് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. നമ്മുടെ എന്താ പറയുക അനിൽ പനച്ചുരാൻ്റെ ഒരു ഒരു ഇൻ്റർവ്യൂ ഉണ്ടായിരുന്നു അടുത്ത കാലത്തേ കണ്ടതായിരുന്നു. മറ്റേ അനിൽ പനച്ചുരാൻ തന്നെയാണ് അദ്ദേഹത്തിന്റെ പേര്. അതായത് ചോര വീണ മണ്ണിൽ നിന്ന് ഉയർന്നു വന്ന എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ആ ഒരു കവിത ഒക്കെ ഉണ്ടല്ലോ, ഭയങ്കര എന്താ പറയുക കമ്മ്യൂണിസ്റ്റുകാരുടെ ഭയങ്കര ആവേശം കൊള്ളിക്കുന്ന ഒരു കവിത. അപ്പൊ അത്തരം കവിതകളൊക്കെ എഴുതിയ ആളാണ് ഈ അനിൽ പനച്ചുരാൻ തോന്നുന്നു. അപ്പോൾ ആ ഔപചാരികമായിട്ടുള്ള അവർ ചോദിക്കുന്നുണ്ട് ഇത് ഇത്രയും കവിതകൾ അതായത് രോമങ്ങനെ എടുത്തു പിടിക്കുന്ന അത്രയും സെറ്റപ്പുള്ള കവിതകളൊക്കെ എഴുതിയ ആളല്ലേ നിങ്ങൾക്ക്, അപ്പം നിങ്ങളുടെ ഉള്ളിൽ എത്രത്തോളം എന്തുണ്ടാവും ഈ ഒരു കമ്മ്യൂണിസം അല്ലെങ്കിൽ ആ ഒരു ആശയം എത്രത്തോളം നിങ്ങളുടെ ഉള്ളിലുണ്ടാവും എന്നൊക്കെ എത്ര അങ്ങനെ ഒരു ചോദ്യം ചോദിക്കുന്നത്. അപ്പം അനിൽ പനച്ചുരാൻ പറയുന്നൊരു വാക്കുണ്ട്, ഞാൻ സത്യത്തിൽ ഒരു ഊത്തുകാരനാണ്. അതായത് ഞാൻ അത്ര വലിയ കമ്മ്യൂണിസ്റ്റ് ആയിട്ടോ അല്ലെങ്കിൽ എനിക്ക് അത്രത്തോളം ഇതിൻ്റെ ഉള്ളിൽ വികാരം ഉണ്ടായിട്ടൊന്നുമില്ല, ഞാനൊരു കവിയാണ്. അപ്പൊ ഞാൻ എന്ത് ചോദിച്ചാല് ഈ ഒരു കവിത അതായത് ഒരു ഊത്തുകാരനാണ് ഞാൻ, ഞാനിവിടെ നിന്ന് ഊതുന്നേ ഉള്ളൂ. അത് നിങ്ങളുടെ ഉള്ളിൽ എത്രത്തോളം കനലുണ്ടോ അത്രത്തോളം അത് കത്തും. അതായത് അത് എന്റെ കഴിവല്ല, നിങ്ങളുടെ ഉള്ളിലുള്ള കനലിൻ്റെതാണ്. നിങ്ങൾ കെട്ടുപോയ ഇരുണ്ടുപോയ ഒരു ഇതായിട്ടുള്ള കല്ലാണ് നിങ്ങൾക്ക് ആ ഊത്ത് ഒരു പ്രയോജനം ചെയ്യില്ല, അത് വെറുതെ ഊതിയമാരി ഉണ്ടാവുള്ളൂ. നേരെ മറിച്ച് നിങ്ങളുടെ ഉള്ളിൽ കുറച്ചെങ്കിലും കനലുണ്ടെങ്കിൽ എന്ത് ചെയ്യും, ചുവന്ന കളറാവും, അതും തെളിയും. നിങ്ങളുടെ ഉള്ളിൽ നല്ലോം അത് കെടാത്ത ഒരു തീ ഉണ്ടായിരുന്നു ഇതുണ്ടെങ്കിൽ അത് എന്ത് ചെയ്യും, ആളിക്കത്തും. അത് ഇത് കെടണോ കത്തണോ അല്ലെങ്കിൽ നിങ്ങളിത് ഇതാകുന്നതല്ല, ഞാൻ എൻ്റെ കഴിവല്ല. നേരെ ഞാനതിലേക്ക് ഊതുന്ന ഒരാൾ മാത്രമാണ്. അത് എങ്ങനെത്രത്തോളം ഇതാകുന്നു അത് നിങ്ങളുടെ ഉള്ളിലുള്ള ഇതാണ്. അപ്പോൾ ആ ഒരു ഏകദേശം അങ്ങനെയാണ് അദ്ദേഹത്തിൻ്റെ ആ ഒരു ആശയം അങ്ങനെയുണ്ടോ. അപ്പോൾ ഞാൻ പറയുന്നത് വെച്ചാൽ നിങ്ങളെല്ലാവരും എന്നെന്ത് ചെയ്യരുത് ഒരു മഹബാക്കി അല്ലെങ്കിൽ ഞാനൊരു സംഭവമാക്കിയിട്ട് അങ്ങനെയൊന്നും കരുതരുത്. ഞാൻ അത്ര ആളൊന്നുമല്ല. നിങ്ങളുടെ ഉള്ളിലുള്ള മദീനയും നിങ്ങളുടെ ഉള്ളിലുള്ള അള്ളാഹുൻ്റെ റസൂലിനുള്ള മഹബത്തും അത് പലപ്പോഴും ഞാനത് പറയുമ്പോൾ അല്ലെങ്കിൽ ആരെങ്കിലും ഒരാൾ പറയുമ്പോൾ അത് നിങ്ങളുടെ ഉള്ളിൽ എത്രത്തോളം മുഹബ്ബത്തുണ്ട് അത്രത്തോളം കത്തും. ചില ആൾക്കാർക്ക് മദീനാന്ന് കേട്ടാൽ കണ്ണെന്ന് വെള്ളം വരും. ചില ആൾക്കാർക്ക് സുഹാസ്ബരുമ്പോൾ അവർക്ക് അറിയും സുഹാക്ക് എന്തെങ്കിലും പറ്റിയറിയുമ്പോൾ അവരുടെ ഉള്ളിൽ ആ ഒരു തേങ്ങൽ വരും. അത് നിങ്ങളുടെ ഉള്ളിൽ എത്രത്തോളം റസൂലുണ്ട് എത്രത്തോളം മദീനുണ്ട് എന്നുള്ളതിന് മാത്രമാണ് ഇത് അതിൻ്റെ ഒരു ഇത്. ഞാനിവിടുന്ന ഒരു ജസ്റ്റ് എനിക്കറിയാവുന്ന കാര്യങ്ങൾ ഊതുന്നേ ഉള്ളൂ. ചിലർക്ക് ആ ഊത്തുകൾക്കും ചിലപ്പോൾ തിരിച്ചിങ്ങോട്ട് പറയും ജാരട അതൊക്കെ പറയാനെന്ന് വെക്കുന്നവരുണ്ട്. അല്ലെങ്കിൽ അതൊന്നും യാതൊരു എഫക്റ്റും ഉണ്ടാക്കാത്ത ഒരുപാട് കട്ടിയായി പോയ കരിങ്കല്ല് കറുത്തു പോയിട്ടുള്ള ഹൃദയങ്ങളുണ്ട്, അവർക്ക് അതൊന്നും എഫക്റ്റ് ചെയ്യില്ല. അതിലെ തെറ്റുകൾ കണ്ടെത്തുക അല്ലെങ്കിൽ അതിന് മറുപടി പറയുക അല്ലെങ്കിൽ ജാരട അത് പറയാൻ എന്നുള്ള രീതിയിൽ എടുക്കുന്നവരുണ്ട്. ചിലർ വല്ലാത്ത കരയുന്നവരുണ്ട്. ചിലർ എനിക്ക് മെസ്സേജ് ആക്കാറുണ്ട്, ഒരാൾ എൻ്റെ ഓർമ്മശരിയാണ് എടപ്പാള് ഓടുള്ള ഒരാളാണ്, അദ്ദേഹം ഒരിക്കൽ സൽമാൻ ഫാരിസ് റളിയല്ലാഹുവിൻ്റെ ഒരു തോട്ടത്തിൻ്റെ ഒരു വീഡിയോ കണ്ടിട്ട് അതിൽ ഏത് ഭാഗം അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ടെ എനിക്കറിയില്ല. പക്ഷേ അദ്ദേഹം പറയണം സത്യം പറഞ്ഞാൽ ഞാൻ കുറേ ദിവസമായിട്ട് നിസ്കരിക്കാതെ ഇങ്ങനെ ഒരു ഹവയിൽ പോയിരുന്ന ഒരാളാണ്. പക്ഷെ നിങ്ങൾ ആ ഒരു വീഡിയോ കണ്ടതിന് ശേഷം എന്തോ ഒരു പ്രശ്നം കൊണ്ട് ഞാൻ അന്ന് മുതൽ നിസ്കാരം തുടങ്ങി എന്നൊക്കെ പറഞ്ഞിട്ടില്ല. അതായത് അദ്ദേഹത്തിന് എവിടെയോ അതിൽ ഏതോ ഒരു വാക്ക് അദ്ദേഹത്തിൻ്റെ ഉടവും കൊണ്ട് അദ്ദേഹം പിറ്റേന്ന് മുതൽ നിസ്കാരം തുടങ്ങി അല്ലെങ്കിൽ കുറച്ചും കൂടി ദീനിയായിട്ട് ജീവിക്കുക എന്നുള്ളൊരു തീരുമാനം എടുത്തു എന്നൊക്കെ പറയുന്നത് അങ്ങനെ ഒരുപാട് മെസ്സേജുകൾ നമുക്ക് വരാറുണ്ട്. അപ്പോൾ ഞാൻ പലപ്പോഴും അപ്പോഴൊക്കെ മനസ്സിലാക്കാറുള്ളത് എൻ്റെ കഴിവല്ല നേരെ, പക്ഷെ അത് നമ്മളൊരു ഊത്തുകാരനാണ്, നമ്മളിത് ഇങ്ങനെ പറയുന്നേ ഉള്ളൂ. അത് നിങ്ങളുടെ ഉള്ളിൽ എത്രത്തോളം കൊള്ളുന്നു എന്നുള്ളത് അത് നിങ്ങളുടെ ഉള്ളിലുള്ള മഹബത്താണ്, അല്ലാതെ ഈ പറയുന്ന എൻ്റെ മഹബത്തൊന്നും അല്ല. ഓ എന്തിനൊക്കെ പറഞ്ഞാൽ എനിക്കറിയില്ല. ഏതായാലും ഇന്നിപ്പോൾ മൂഡ് ഓഫാണ്, ഭയങ്കര മൂഡ് ഓഫായിട്ട് ഇവിടെ റൂമിലൊന്നും ചെയ്യാനില്ലാതിരിക്കണം. അപ്പൊ തൽക്കാലത്ത് ആരെങ്കിലും കാണുന്നുണ്ടോ അറിയില്ല. ഏതായാലും ഇവിടെ കിടക്കട്ടെ. എല്ലാവർക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.